ഹലോ എവരിവൺ, ലെറ്റ്സ് ലേൺ ലോഗരിത്തിൻ്റെ ഫൈനൽ എപ്പിസോഡ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു കാര്യമാണ് ആൻറ്റിലോഗ്. എങ്ങനെയാണ് ആൻറ്റിലോഗ് എടുക്കുക? പ്രത്യേകിച്ച് നിങ്ങളുടെ പി എച്ച് കാൽക്കുലേഷൻസ്, അതുപോലെ തന്നെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഈക്വിലിബ്രിയം കോൺസ്റ്റന്റിൻ്റെ കാൽക്കുലേഷൻ, ഇവിടെയൊക്കെ നിങ്ങൾക്ക് ആൻറ്റിലോഗ് എടുക്കേണ്ട സിറ്റുവേഷൻസ് വരും. അപ്പോൾ ആൻറ്റിലോഗ് എങ്ങനെ എടുക്കാം, എങ്ങനെയാണ് ആ ഒരു ടോപ്പിക് ടാക്കിൾ ചെയ്യാന്നൊക്കെ ചോദിച്ച് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ നമ്മൾ പഠിച്ച ലോഗരിത്തിൻ്റെ കോൺസെപ്റ്റുകൾ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ആൻറ്റിലോഗിൻ്റെ ഐഡിയയും കൂടെ നമുക്ക് പഠിക്കാം. ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടത് ഈക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. സോ ഇവിടെ നമ്മൾ ഈക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഫൈനലി നമ്മുടെ ഇക്വേഷൻ ഈ രീതിയിലാണ് റെഡ്യൂസ് ആവുക. ലോഗ് ഓഫ് കെ സി ഈക്വൽ ടു 30.50 നമുക്കൊരു ഇക്വേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പം ഇവിടെ നമുക്ക് കെ സിൻ്റെ വാല്യൂ എങ്ങനെ എടുക്കാൻ പറ്റുമോ? ആൻറ്റി ലോഗ് ഓഫ് 30.50 നമുക്കെന്നുള്ളൊരു വാല്യൂ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കെ സിൻ്റെ വാല്യൂ. സോ നമുക്ക് ആ വാല്യൂ ഇങ്ങനെ എഴുതാം, 10^30.50 നമുക്ക് എഴുതാൻ പറ്റും. 10^30.5 ഞാൻ ഈ രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത് എഴുതുകയാണ്. 10^30 × 10^0.5. 10^0.5 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ വാല്യൂ 3 something ആണ് വരിക. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി 3 something × 10^30. എപ്പോഴും നമ്മുടെ ക്വസ്റ്റനിൽ ഓപ്ഷൻസ് തരുമ്പോൾ ഈ ഒരു വാല്യൂസിന് ക്ലോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പവർ 10^30 ആയിട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ നമുക്ക് ജനറലി ഉണ്ടാവുള്ളൂ. സോ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന 4 options നമുക്ക് കറക്റ്റ് ആൻസർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അവർ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ സി. സോ നമ്മുടെ ലെറ്റ്സ് ലേൺ ലോഗരിത്തം എന്നുള്ള ഈ ഒരു സീരീസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ നിങ്ങൾക്ക് ലോഗരിത്തത്തിന് നീറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ പെർസ്പെക്റ്റീവിൽ അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ചെറിയ സീരീസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും കമ്പൈൻ ചെയ്തിട്ട് ഒരു പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലോഗരിത്തം ഒന്ന് റിവൈസ് ചെയ്യണമെങ്കിൽ under 15 minutes നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ടോപ്പിക് റിവൈസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യാം. ഓക്കെ, ബൈ ബൈ.